നാച്ചുറൽ വൈറ്റമിൻ ഇ ചോളമെണ്ണ നിങ്ങളുടെ ഹൃദയ ധമനികളിൽ ചീത്ത കൊളസ്ട്രോൾ നിക്ഷേപിക്കുകയില്ല. മനോനില തെറ്റിയ പി വി അൻവർ എം എൽ എയെ സി പി എം പിടിച്ചു നിർത്തണമെന്ന് യു ഡി എഫ് നേതാക്കൾ. അൻവറിന് ഇനി എം എൽ എ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ഉടൻ രാജിവെക്കണമെന്നും എം എൽ എ രാജിക്ക് തയ്യാറായില്ലെങ്കിൽ സി പി എം രാജിവെപ്പിക്കണമെന്നും യു ഡി എഫ് നേതാക്കൾ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി 11 എം എൽ എ മുണ്ടേരി അപ്പൻകാപ്പ് കോളനിയിലെത്തിയത്. നാട്ടുകാർ എം എൽ എയെ തടഞ്ഞതിനെ തുടർന്ന് ബഹളമുണ്ടാക്കുകയായിരുന്നു. പ്രശ്നം ഒഴിവാക്കാനെത്തിയ യു ഡി എഫ് നേതാക്കൾക്കെതിരെ പോലീസ് കള്ളക്കേസെടുത്തിരിക്കുകയാണ്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് കേസെടുക്കാൻ അർദ്ധരാത്രി കോളനിയിൽ എന്താണ് കൃത്യനിർവഹണമെന്ന് എം എൽ എയും സി പി എമ്മും വ്യക്തമാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. എം എൽ എ അർദ്ധരാത്രി കോളനികളിലെത്തി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണെന്നും തടയുന്ന യു ഡി എഫ് പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുകയാണെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു. പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചതോടെ എം എൽ എയുടെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു. കേസിനെ യു ഡി എഫ് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശ് പറഞ്ഞു. സംശയകരമായ നിലയിൽ ഒരു എം എൽ എ അവിടെ കണ്ടതിനെ തുടർന്ന് അവിടുത്തെ ഗ്രാമവാസികൾ കാര്യം അന്വേഷിച്ച് എന്നതിന് അവരുടെ പേരിൽ വധശ്രമത്തിന് കേസെടുക്കാനുള്ള പരാതിയുമായിട്ടാണ് പി വി അൻവർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ യു ഡി എഫിൻ്റെ 2 പ്രവർത്തകരെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് കോടതിയിൽ ആയാലും ജാമ്യം ഇത്രയും നിരുത്തരവാദപരമായി പൊതുജീവിതത്തിന് അപമാനകരമായ രീതിയിൽ സംശയകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവർ എത്രയും പെട്ടെന്ന് രാജിവെച്ച് ഒഴിഞ്ഞു പോകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. എം എൽ എ കോളനിയിലെത്തിയത് പണം കൊടുത്ത് കോളനിക്കാരെ സ്വാധീനിക്കാനാണ്. എം എൽ എയുടെ വാഹനത്തിന് തൊട്ടുപിറകിലുണ്ടായിരുന്ന വാഹനത്തിൽ പണം കൊണ്ടുവന്നിരുന്നു. ഇത്തരം പ്രവർത്തികൾ തുടരുന്ന പി വി അൻവറിന് എം എൽ എ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ഉടൻ രാജിവെക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. കെ പി സി സി ജനറൽ സെക്രട്ടറി വി എസ് ജോയി, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ മൂത്തേടം, ഡി സി സി സെക്രട്ടറി എൻ എ കരീം, ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ്, കെ പി സി സി അംഗം ആര്യാടൻ ഷൗക്കത്ത്, കെ ടി കുഞ്ഞാൻ, സി എച്ച് ഇക്ബാൽ, ഉബൈദ് പോത്തുകല്ല്, എം എൽ എയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.